ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഫിനാൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ അപ്രോച്ച് വെച്ചിട്ട് ജേൺ എൻട്രീസ് എങ്ങനെ എഴുതാമെന്നാണ് ഓൾറെഡി പേൾസ് എന്ന കോഡ് വെച്ച് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഐറ്റംസ് പറഞ്ഞു തന്നിരുന്നു അത് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ജേണൽ എൻട്രീസ് പഠിക്കാൻ പോകുന്നത് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് നോർമൽ ബാലൻസ് ഏതാണെന്നാണ് അതായത് പേൾസിൽ പറഞ്ഞിരിക്കുന്ന പി എ അതായത് പർച്ചേസ് എക്സ്പെൻസ് അസറ്റ് ആർ എൽ എസ് റവന്യൂ ലയബിലിറ്റി സെയിൽസ് ഇതിൻ്റെയൊക്കെ നോർമൽ ബാലൻസ് ഏതൊക്കെയാണെന്നാണ് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് പി എയുടെ നോർമൽ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ആണ് ഇപ്പം പി എയുടെ നോർമൽ ബാലൻസ് എന്താണ് ഡെബിറ്റ് ആർ എൽ എസിൻ്റെ നോർമൽ ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ് അപ്പം ഓർത്ത് വെക്കണം ആർ എൽ എസിൻ്റെ നോമൽ ബാലൻസ് എന്ന് ക്രെഡിറ്റ് ആണ് ഈ ഒരു സംഭവം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജേണൽ എൻട്രി എങ്ങനെ എളുപ്പത്തിൽ എഴുതാന്ന് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എപ്പോഴും ഓർത്ത് വെക്കുക പി എ ഡെബിറ്റും ആർ എൽഎസ് ക്രെഡിറ്റും അപ്പോൾ പി എയുടെ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ് അപ്പോൾ പി എ കൂടുമ്പോ നമ്മള് ഡെബിറ്റ് ചെയ്യണം കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം ആർ എൽ എസ് കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം ഈ ഒരു ഡയഗ്രാമ് നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് എളുപ്പത്തിൽ ജേണൽ എൻട്രീസ് പാസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് ഈ ആറ് ട്രാൻസാക്ഷൻസ് എങ്ങനെ ജേണൽ എൻട്രീസ് ആയിട്ട് എഴുതാമെന്ന് നമുക്ക് നോക്കാം ഈ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം കമ്പനിയിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് അപ്പോൾ നമ്മൾ കമ്പനി പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ജേണൽ എൻട്രീസ് എഴുതാൻ പോകുന്നത് ഒരു കാര്യം ഓർത്ത് വെക്കണം പർച്ചേസ് ഗുഡ്സ് സോൾഡ് ഗുഡ്സ് എന്നൊക്കെ വരുമ്പോൾ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാൻ പാടില്ല പർച്ചേസ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ടും സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ സെയിൽസ് അക്കൗണ്ടും ആണ് വരുന്നത് അത് നമ്മൾ വെക്കണം ഫസ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നത് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ഇവിടെ രണ്ട് അക്കൗണ്ടുകളാണ് വരിക ഒന്ന് പർച്ചേസ് അക്കൗണ്ടും ഒന്ന് ക്യാഷ് അക്കൗണ്ടും പർച്ചേസ് എന്ന് പറയുന്നത് പി എ കാറ്റഗറിയിൽ വരുന്നതാണ് ഇപ്പൊ പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത് ക്യാഷ് എന്ന് പറയുന്നതും പി എ കാറ്റഗറി തന്നെയാണ് ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ് അസറ്റ് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം എൻട്രി എങ്ങനെ എഴുതാമെന്ന് നോക്കാം പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് അപ്പോൾ പർച്ചേസ് ഡെബിറ്റാണ് പർച്ചേസ് അക്കൗണ്ട് താഴെ ടു ക്യാഷ് നേരെ എമൗണ്ട് നേരെ എഴുതണം ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് പിന്നെ നരേഷനും കൂടി എഴുതണം നരേഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നടന്നിരിക്കുന്നത് അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ അപ്പൊ ഇവിടുത്തെ നരേഷ് എന്ന് പറയുന്നത് ബീങ് പർച്ചേസ് ഗുഡ്സ് ഫോർ കാ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ആണ് സാലറി പെയ്ഡ് ഇവിടെ രണ്ട് അക്കൗണ്ടുകളാണ് വരുന്നത് സാലറിയും കാഷും രണ്ടും പി എ കാറ്റഗറിയിൽ വരുന്നതാണ് സാലറി എന്ന് പറയുന്നത് ആണ് അപ്പോൾ എക്സ്പെൻസ് കൂടി അപ്പോൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം ക്യാഷ് എന്ന് പറയുന്നത് അസെറ്റാണ് അസെറ്റ് കുറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ എഴുതാന്ന് നോക്കാം സാലറിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് അപ്പോൾ സാലറി എക്കൗണ്ട് ഡെപ്റ്റർ ക്യാഷിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ടു ക്യാഷ് താഴെ എഴുതണം ഓക്കെ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഇനി അതിൻ്റെ എമൗണ്ട് ഓരോന്നിനും നേരെ എഴുതണം ട്വൻറ്റി ഫൈവ് തൗസൻ്റ് ട്വൻ്റി ഫൈവ് തൗസൻഡ് പിന്നെ നറേഷനും കൂടെ എഴുതണം അതായത് എന്താണോ ട്രാൻസാക്ഷൻ നടന്നത് അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ പോലെ ബീങ് സാലറി പെയ്ഡ് താഴെ എഴുതണം അതെഴുതാൻ മറക്കരുത് അപ്പം ഇതാണ് വരുന്നത് ഓക്കെ അടുത്ത ട്രാൻസാക്ഷൻ ആണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് റുപ്പീസ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഡിസ്കൗണ്ട് റിസീഡ് എന്ന് പറയുന്നത് നമുക്കൊരു റവന്യൂ ആണ് റവന്യൂ എന്ന് പറയുന്നത് ആർ എൽ എസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ആർ എൽ എസിൻ്റെ നോർമൽ ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ് അപ്പോൾ ഡിസ്കൗണ്ട് എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം ഇനി നോക്ക് നമുക്ക് ക്യാഷായിട്ടല്ലേ റിസീവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു അസറ്റ് വന്നില്ലേ അസറ്റ് എന്ന് പറയുന്നത് പി എയുടെ ബാലൻസിൽ വരുന്നതാണ് അസറ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഡെബിറ്റ് ചെയ്യും ഇനി ജേണൽ എൻട്രി ചെയ്തത് എങ്ങനെയാ നോക്കാം ഡിസ്കൗണ്ട് റിസീവ്ഡ് ട്വൻ്റി ഫൈവ് തൗസൻഡ് അപ്പോൾ ക്യാഷ് എക്കൗണ്ട് ഡെപ്റ്റർ ക്യാഷിന് ഡെബിറ്റ് ചെയ്തിട്ട് ടു ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് താഴെ താഴെഴുതുക എമൗണ്ട് നേരെ എഴുതുക ട്വൻ്റി ഫൈവ് തൗസൻഡ് ട്വൻ്റി ഫൈവ് തൗസൻഡ് പിന്നെ അതിൻ്റെ നറേഷൻ എഴുതുക നറേഷൻ എഴുതാൻ മറക്കരുത് ഡീം ഡിസ്കൗണ്ട് റിസീവ്ഡ് അടുത്തത് വരുന്നതാണ് ലോൺ ഫ്രം മിസ്റ്റർ കുമാർ തേർട്ടി തൗസൻഡ് ലോൺ എന്ന് പറയുന്നത് എന്താണ് ലയബിലിറ്റിയാണ് നമുക്ക് ഒരാൾ ലോൺ തന്നു കഴിഞ്ഞാൽ അതൊരു ബാധ്യതയാണ് നമുക്ക് അപ്പോൾ ബാധ്യത കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നോർമൽ ബാലൻസ് ആലോചിക്കണം ആർ എൽ എസ് കാറ്റഗറിയിൽ വരുന്നതാണ് എന്ത് ബാലൻസ് ആ ക്രെഡിറ്റ് കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ ലോൺ എപ്പോഴും ക്രെഡിറ്റ് ചെയ്യണം പിന്നെ അടുത്ത അക്കൗണ്ട് അതിലേതാണ് വരുന്നത് ക്യാഷായിട്ടല്ലേ നമ്മൾ റിസീവ് ചെയ്യുന്നത് അപ്പോൾ ക്യാഷ് കിട്ടുമ്പോൾ എന്ത് ചെയ്യുക പി എൽ എ കാറ്റഗറിയിൽ വരുന്നതാണ് ക്യാഷ് കൂടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് അപ്പോൾ ഇവിടെ രണ്ട് അക്കൗണ്ടുകളാണ് ലോണും ക്യാഷും ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം ലോൺ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ ജേണലെൻറ്ററി എങ്ങനെ എഴുതാമെന്ന് നോക്കാം ലോൺ ഫ്രം കുമാർ തേർട്ടി തൗസൻഡ് ഇവിടെ അക്കൗണ്ടാണ് ലോണും പിന്നെ ക്യാഷും ഇപ്പം നമ്മൾ ക്യാഷ് ഡെബിറ്റാണ് വരുന്നത് ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു കുമാർസ് ലോൺ അയാളുടെ പേര് എഴുതിയിട്ട് എഴുതാം തേർട്ടി തൗസൻഡ് തേർട്ടി തൗസൻഡ് നേരെ എഴുതാം എന്നറേഷൻ എഴുതാൻ മറക്കരുത് ബീയിങ് ലോൺ അടുത്ത ട്രാൻസാക്ഷൻ ഗുഡ് സോൾഡ് ഫോർ ക്യാഷ് റുപ്പീസ് ഫോർട്ടി തൗസൻഡ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഗുഡ് സോൾഡ് എന്നൊക്കെ വരുമ്പോൾ സെയിൽസ് അക്കൗണ്ട് ആണ് വരിക സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ആർ എൽ എസ് കാറ്റഗറിയിൽ വരുന്നതാണ് സെയിൽസ് നോർമൽ ബാലൻസ് എന്താണ് ക്രെഡിറ്റ് ആണ് അപ്പൊ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഇൻകം ആണ് അത് ക്യാഷ് എന്ന രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് ക്യാഷ് എന്താണ് അസെറ്റാണ് അസെറ്റ് കൂടല്ലോ ചെയ്യുന്നത് അസെറ്റ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് പി എ കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ അസെറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഡെബിറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ രണ്ടെണ്ണാണ് വരുന്നത് ഒന്ന് സെയിൽസും ഒന്ന് ക്യാഷും ക്യാഷിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം സെയിൽസിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം ഇനി എൻട്രി എങ്ങനെ എഴുതാൻ നോക്കാം ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് റുപ്പീസ് ഫോർട്ടി തൗസൻഡ് അപ്പോൾ ഇവിടെ രണ്ട് അക്കൗണ്ടാണുള്ളത് ക്യാഷും ടു സെയിൽസ് അക്കൗണ്ട് ഇപ്പോൾ ക്യാഷിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം ക്യാഷ് അക്കൗണ്ട് അപ്ഡ് ടു സെയിൽസ് എമൗണ്ട് നര എഴുത ഫോർട്ടി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് നരേഷ് എഴുതുക ബീയിങ് ഗുഡ് സോൾഡ് ഫോർ ക്യാഷ് അടുത്തത് വരുന്നതാണ് പർച്ചേസ് ഫർണിച്ചർ റുപ്പീസ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഇവിടെ രണ്ട് അക്കൗണ്ടുകളാണ് വരുന്നത് ഫർണിച്ചറും ക്യാഷും അപ്പം നമ്മൾ കമ്പനിയിലേക്ക് ഫർണിച്ചർ വാങ്ങി അപ്പോൾ എന്തുണ്ടാവുക പി എ കാറ്റഗറിയിലാണ് ഫർണിച്ചർ വരിക ആ സെറ്റല്ലേ അപ്പം കൂടി അതായത് ഒരു അസറ്റ് കൂടി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം നമ്മളെ കഴിയുന്ന സെവൻറ്റി ഫൈവ് തൗസൻഡ് ക്യാഷ് പോയി അപ്പോൾ ക്യാഷ് പോയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് ഏതാണെന്ന് വെച്ചാൽ പർച്ചേസ് ഫർണിച്ചർ റുപ്പീസ് സെവൻ്റി ഫൈവ് തൗസൻഡ് ഇവിടെ ഫർണിച്ചറാണ് ഡെബിറ്റ് വരുന്നത് അപ്പോൾ ഫർണീച്ചർ എക്കൗണ്ടപ്റ്റർ താഴെ ടു ക്യാഷ് എമൗണ്ട് നേരെ എഴുതുക സെവൻറ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഇവിടെ നറേഷൻ എന്താ വരിക ഡീങ് പർച്ചേസ്ഡ് ഫർണിച്ചർ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത ക്ലാസ്സിൽ കാണാം